Hi, hello, welcome back to my channel. It's me, Sehana. You watch my channel, Reena's Kalavara. അപ്പോൾ ഇന്ന് നമ്മൾ ക്രിസ്മസ് സ്പെഷ്യൽ കേക്സ് ആയിട്ട് വന്നിട്ടുള്ളത് ഒരു എഗ്ലെസ് പ്ലം കേക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റ് ആൻഡ് ഡെലിഷ്യസ് ആയിട്ടുള്ള ഈ കേക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഇത് കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് പോയി നോക്കാം. അപ്പം ഞാൻ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു കാൽ കപ്പും പ്ലസ് ഒരു 2 ടേബിൾ സ്പൂണും കൂടി വെള്ളം ആഡ് ചെയ്യുക. ഇത് സ്പൈസസ് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ സ്പൈസസ് പൗഡറായിട്ടല്ല ഇതിൽ ആഡ് ചെയ്യുന്നത്, ലിക്വിഡ് ഫോമിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് പട്ട അതേപോലെ ഗ്രാമ്പു ഒരു 5-6 ഗ്രാമ്പു അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. കാൽ കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂണാണ് ഇട്ടത്. ഈ 2 ടേബിൾ സ്പൂൺ ഒന്ന് ഇടാൻ കാരണം എന്ന് വെച്ചാൽ, വെള്ളം ഇടാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വറ്റി വരുന്ന സമയത്ത് കാൽ കപ്പ് കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ചൂട് നല്ലോണം ഒന്ന് തിളപ്പിച്ച ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. സ്പൈസസും അതിൽ ഇട്ടിട്ടുണ്ട്, കാരണം തണുക്കുന്നവരെ ആ ഒരു ടെക്സ്ചർ അതിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിലേക്ക് തന്നെ ഇട്ടത്. തണിഞ്ഞ ശേഷം അത് മാറ്റി നമുക്ക് വെള്ളം മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കാം. 1 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ 1 കപ്പ് മൈദയിൽ നിന്ന് 2 ടേബിൾ സ്പൂണ് മൈദ ഞാൻ മാറ്റുന്നുണ്ട്. പകരം 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ 2 ടേബിൾ സ്പൂണ് കറക്റ്റായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണും കൂടി കോൺഫ്ലവർ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു കേക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. ഞാൻ ഏകദേശം ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. പിന്നെ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ ടൈം വരുന്നത്. അപ്പം ഞാൻ അതിനുശേഷം അതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നല്ലോണം ഒന്ന് സീവ് ചെയ്തെടുക്കുക. ഒരു 2-3 ടൈംസ് ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഒരു 2-3 ടൈംസോളം നല്ലോണം ഒന്ന് സീവ് ചെയ്തെടുക്കുക. അപ്പോഴേ നമ്മൾ കേക്ക് നന്നായിട്ടൊന്ന് നല്ല സ്പോഞ്ചി ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാനിതിലേക്ക് 1 കപ്പ് മൈദ മൈദയിൽ നിന്ന് 2 ടേബിൾ സ്പൂണ് മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് പകരം 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ യൂസ് ചെയ്ത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇത്രയും സാധനമാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് കേക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കേക്ക് പ്ലം കേക്ക് എപ്പോഴും ഉണ്ടാക്കുന്ന സമയത്ത് ഷുഗർ കാരമൽ ചെയ്യണം. ഞാൻ 1/2 കപ്പ് ഷുഗർ കാരമൽ ചെയ്തതാണ്. 1/2 കപ്പ് ഷുഗറിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ കാരമൽ ചെയ്തിട്ടുള്ളത്. ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആവർത്തിക്കാത്തത്. അപ്പം ഞാനിതിലേക്ക് 1/2 കപ്പ് ഓയിലും 1/2 കപ്പ് കണ്ടൻസ് മിൽക്കും 1 ടീസ്പൂണോളം വാനില എസൻസും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഈ ഒരു കപ്പോളം ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, സോക്ക് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് കാരമൽ സിറപ്പാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കാരമൽ സിറപ്പ് ആഡ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. അതായത് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സിലേക്കാണ് ചെയ്ത് വെക്കുന്നത്. ഞാൻ 1/2 കപ്പ് ഷുഗർ വെച്ചിട്ട് 1/2 കപ്പ് ഷുഗറും 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ഈ ഒരു കാരമൽ ഇതാക്കിയത്. വേറെ ഒന്നും ഞാൻ ചെയ്തില്ല, സാധാരണ കാരമൽ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തതാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഈ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഇതിലേക്ക് ആ കാരമലും കൂടി ഞാൻ ആഡ് ചെയ്തിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. കാരമൽ സിറപ്പ് നല്ലോണം തണുക്കണം. തണുത്ത ശേഷം മാത്രമേ ആ ഒരു സോക്ക് ചെയ്ത് ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിത് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ കണ്ടൻസ് മിൽക്കും അതേപോലെ ഓയില് വാനില എസൻസ് എടുത്ത് വെച്ച് ആ മിക്സ് നല്ലോണം ബീറ്ററുകൊണ്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിങ് ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ട പ്രോസസ്സിങ് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തിക്കായിട്ട് ഒരു കണ്ടോ അത് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് ഹൈ സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്യുക. ആ ബീറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല തിക്ക് ഫോമിലായി മാറും. ആ തിക്ക് ഫോമിലാവുന്ന സമയത്ത് നമ്മളതൊന്ന് ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ സ്പൈസസ് ആക്കി വെച്ചിട്ടുള്ള 1/2 കപ്പോളം സ്പൈസസ് ആക്കി വെച്ചിട്ടുള്ള ആ ലിക്വിഡ് ഉണ്ട്, ആ ലിക്വിഡ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നല്ല ഫ്ലഫി ആവുന്നവരെ ബീറ്റ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഞാനതിലേക്ക് ഈ ഇൻഗ്രീഡിയൻസ് കംപ്ലീറ്റ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇനി ബീറ്ററിൻ്റെ ആവശ്യമില്ല. നമ്മൾ സോക്ക് ചെയ്ത് നമ്മൾ കാരമൽ വെച്ചിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഡ്രൈ ഫ്രൂട്ട്സ് ഓൾറെഡി ഞാൻ
സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സാണ് ഇട്ടത്. അതിനുശേഷം കാരമലും കൂടി അതിലൊഴിച്ച് മിക്സ് ചെയ്താണ്, അതും കൂടി അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം സ്പാച്ചില കൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് നമ്മൾ നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല, സ്പാച്ചില മതി ഇനിയുള്ള പ്രോസസ്സിങ്ങിൽ. കാരണം നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് അതിൽ ഓൾറെഡി ഇട്ടുപോയി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇട്ട ശേഷം ഒരിക്കലും നമ്മൾ ബീറ്റർ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് നല്ലോണം മിക്സ് ചെയ്ത ശേഷം നമ്മൾ അതിലേക്ക് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കംപ്ലീറ്റ് ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഒരു 6 ഇഞ്ചിൻ്റെ ഒരു ടിന്ന് ഞാൻ ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ട് ഒന്നൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എപ്പോഴും ആദ്യം തന്നെ നമ്മൾ ബാറ്റർ ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ ബേക്കിംഗ് ടിന്ന് ഒന്ന് റെഡിയാക്കി വെക്കണം. അപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ 6 ഇഞ്ചിൻ്റെ ഒരു ബേക്കിംഗ് ടിന്നാണ്, അതിലേക്ക് ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. എൻ്റെ 180 ഡിഗ്രിയിൽ ഞാൻ എൻ്റെ ഓവൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം 10 മിനിറ്റോളമായി പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട്, അപ്പോൾ ബാറ്റർ ഇതിലേക്കൊക്കെ ഒഴിച്ച ശേഷം ഞാൻ ഇതൊന്ന് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. കറക്റ്റ് 1 അവർ 60 മിനിറ്റോളം എടുത്ത് ഈ ഒരു കേക്ക് ബേക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ കേക്ക് ഇവിടെ നല്ലോണം ബേക്ക് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. 1 അവറോളം എടുത്ത് നമ്മൾ ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല സ്പഞ്ചി ആയിട്ടുള്ള ഒരു കേക്ക് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സ്പഞ്ചി സ്പഞ്ചി പോലെയാണ് നമുക്കിത് കട്ട് ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഈ ഒരു ക്രിസ്മസിൽ. നിങ്ങളെല്ലാവരും ഇനിയും ഉണ്ട് കുറച്ച് ദിവസം കൂടി നമുക്ക് ക്രിസ്മസിന്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യുക, കുട്ടികൾക്കും ഉണ്ടാക്കി കൊടുക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത കുഞ്ഞു ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കേക്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഇടുന്ന വീഡിയോസും നിങ്ങൾക്ക് അപ്പപ്പായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പം അതുവരെ ബൈ.